श्रीनारायण परम गुरवे नमः। എല്ലാവർക്കും നമസ്കാരം. നമുക്ക് പ്രാർത്ഥനയോടെ നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്ഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഓം ബ്രഹ്മണേ മൂർത്തിമതേ ശ്രിദാനാം ശുദ്ധിഹേതവേ നാരായണ യതീന്ദ്രായ തസ്മൈ ശ്രീ ഗുരവേ നമ. നമ്മളുടെ ക്ലാസ്സുകൾ ആശ്രമത്തിൻ്റെയും ഒക്കെ ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ഗുരുദേവൻ എഴുതി ലോകത്തിന് നൽകിയ ഹോമമന്ത്രത്തെക്കുറിച്ച് ആണ് നമുക്കറിയേണ്ടത്. അതിനു മുൻപ് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഉത്തരം പറഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് കയറാം. ഇതിലൊരാൾ ചോദിച്ചിരിക്കുന്നത്, നാം ശരീരമല്ല അറിവാകുന്നു, അറിവായി നാം ഉണ്ടായിരുന്നു, നാം ഇപ്രകാരം പ്രകാശിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. നാം ഇവിടെ നാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഗുരുവിനെ മാത്രം ഉദ്ദേശിച്ചാണോ അതോ മനുഷ്യ സമുദായത്തെ കൂടി ഉൾപ്പെടുത്തിയാണോ? ഈ തിരുവാക്കുകളുടെ ഉപദേഷ്ടാവായ പരമാത്മാവിനെയും ഗുരു ആരാണെന്ന് ഗുരു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതാണോ ഇത്? അതെ, തീർച്ചയായിട്ടും അദ്വൈത സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം ലഭിച്ച ആളുടെ അനുഭവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നാം ശരീരമല്ല അറിവാകുന്നു എന്നുള്ളത് പൊതു വ്യക്തികളെ ഉദ്ദേശിച്ചല്ല. പൊതുവ്യക്തികൾ അല്ലെങ്കിൽ പൊതുസമൂഹം എന്ന് പറയുന്നത് അവർക്ക് ആ രീതിയിലുള്ള അറിവ് ലഭിച്ചിട്ടില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ അദ്വൈത സത്യത്തെക്കുറിച്ച്, ആത്മജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ആത്മജ്ഞാനികളുടെ അനുഭവം മറ്റുള്ളവർക്ക് കൂടി ഉണ്ട് എന്ന് തെറ്റിദ്ധരിക്കരുത്. കാരണം അവർ ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുമ്പോൾ ഈ അദ്വൈത വേദാന്തം സാധാരണ ആളുകൾക്ക് മനസ്സിലാകാതെ ഇരിക്കുന്നത് കൊണ്ടാണ് ആവശ്യമില്ലാത്ത തെറ്റിദ്ധാരണകൾ അവരൊക്കെ പറഞ്ഞു പരത്തുന്നത്. അപ്പോൾ ഇവിടെ നാം ശരീരമല്ല അറിവാകുന്നു എന്നുള്ളത് ആരാണോ സാക്ഷാത്കരിക്കുന്നത് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ വ്യക്തിയല്ല, അവരുടെ അനുഭവമാണ്. നമ്മൾക്കും പൊതുജനങ്ങൾക്കും ആ രീതിയിൽ സാക്ഷാത്കാരം നേടാം എന്നാണ് ഗുരു നമ്മളോട് ഉപദേശിക്കുന്നത്. അപ്പോൾ ഗുരുവിൻ്റെ അനുഭവം ആണ് ആ പറഞ്ഞിരിക്കുന്നത്. മറ്റ് എല്ലാവരുടെയും അനുഭവത്തെ കുറിച്ചല്ല. ഇനി ഗുരു ആരാണെന്ന് ഗുരു തന്നെ വ്യക്തമാക്കിയിരിക്കുന്നതാണോ? അതെ, ഗുരുവിൻ്റെ ശരിക്കുള്ള സ്വരൂപം എന്ന് പറയുന്നത് ഇതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി
വേണം ഗുരുവിനെ ആരാധിക്കുവാനായിട്ട്. തീർച്ചയായിട്ടും നല്ല ഒരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം ആ രീതിയിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് നാം ശരീരമല്ല അറിവാകുന്നു എന്നുള്ള അവബോധത്തോടുകൂടി ഏത് പ്രതിസന്ധി വരുമ്പോഴും, പ്രത്യേകിച്ച് ഇപ്പം നമ്മുടെ കൊറോണയൊക്കെ വന്ന് എല്ലാവരും ഭയപ്പെട്ടിരിക്കുകയാണ്, ശരീരം മാത്രമേ പോകുന്നുള്ളൂ, ദൃശ്യമായിട്ടുള്ള ശരീരം മാത്രമേ നമ്മളിൽ നിന്ന് വിട്ടുപോകുന്നുള്ളൂ. നാം ആ സാക്ഷിയായിരിക്കുന്ന ചൈതന്യമാണ് തൻ്റെ സ്വരൂപമെന്നുള്ള ബോധമുണ്ടെങ്കിൽ, ആ സാക്ഷാത്കാരം ഉണ്ട് എങ്കിൽ അവർക്ക് പിന്നെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഭയം എപ്പോഴും രണ്ടാമത് ഒന്നിൽ നിന്നാണ്, അതിൽ നിന്നാണ് ദേഷ്യമുണ്ടാകുന്നത്, ഭയത്തിൽ നിന്നാണ് ദേഷ്യം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ദേഷ്യപ്പെടുന്നുണ്ട് എങ്കിൽ, നമുക്ക് കോപം വരുന്നുണ്ട് എങ്കിൽ, അതിൻ്റെ അർത്ഥം ഈ അജ്ഞാനത്തിൽ നിന്ന്, രണ്ടിൽ നിന്നാണ് ആ ഭയം ഉണ്ടാകുന്നത്, ഞാനും നീയും അല്ലെങ്കിൽ ഞാനും നിങ്ങളും. അപ്പോൾ അങ്ങനെയല്ല, ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, ഒരേ ചൈതന്യം മാത്രമേ ഉള്ളൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവ്, ആ ഒരു റിയലൈസേഷൻ, അതിനാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് വരുമ്പോൾ പിന്നെ അവിടെ ഭയത്തിന് യാതൊരു സ്ഥാനവുമില്ല, അവിടെ വിദ്വേഷമില്ല, കുശുമ്പില്ല, അസൂയയില്ല, ഒന്നുമില്ല. ഇതൊക്കെ എവിടെയെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അദ്വൈതിയായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലായിരിക്കും പറയുന്നത്. പക്ഷേ ഈ സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ അവർക്ക് ആ രീതിയിലുള്ള തെളിച്ചം ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കുക. മറ്റുള്ളവരെ നമുക്ക് ഉണ്ടോ എന്നുള്ളതിന് നോക്കുന്നതിന് മുൻപ് നമുക്കുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഞാൻ ഈ വക വികാരങ്ങളിൽ നിന്ന് മുക്തനല്ല എങ്കിൽ, ഈ മനസ്സതിൽ നിന്നും വെളിയിൽ വന്നിട്ടില്ല എങ്കിൽ, അതിൻ്റെ അർത്ഥം ആ ഒരു നിഷ്ഠ ഉണ്ടായിട്ടില്ല എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനി വേറൊരു രണ്ട് മൂന്ന് സംശയങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ദൈവചിന്തനം എടുത്ത സമയത്തുള്ള ഇതാണ്, പക്ഷെ ആ ആളത് പിന്നീടാണ് കണ്ടത്. അതുകൊണ്ടാണ് അയാൾ കണ്ടു കഴിഞ്ഞപ്പോൾ അയാളുടെ ചില ചോദ്യങ്ങളാണ്. ഈ കൃതികളിൽ പുനർജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ, സാത്വികമായ ദേവതകളെ ഉപാസിച്ചാൽ അടുത്ത ജന്മത്തിലും നമ്മുടെ ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകൻ അല്ലെങ്കിൽ മകൾ ഒക്കെ ആയി ജനിക്കാൻ ചാൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ അച്ഛൻ്റെ അമ്മയുടെയും മകനോ മകളായിട്ടോ ജനിക്കണമെന്ന് ശക്തമായ ആഗ്രഹത്തോടുകൂടി. അപ്പോൾ പൊതുവേ നമുക്ക് മരിക്കാൻ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ അതുപോലെ നല്ല ഇതുള്ള സമയത്ത് അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു ഇച്ഛയോടുകൂടി, ആഗ്രഹത്തോടുകൂടിയാണ് മരിച്ചു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ ആ അച്ഛനും അമ്മയും കൂടി അതുപോലെ അവർക്കും അങ്ങനെ തോന്നൽ ഉണ്ടെങ്കിൽ കറക്റ്റായിരിക്കും, ഇല്ലെങ്കിലും അതുപോലെ വന്ന് ജനിക്കും എന്നാണ് നമ്മുടെ മഹർഷിമാരും പിന്നെ നമ്മുടെ അനുഭവം അങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ ഒരു ചോദ്യം, നമ്മൾ ഈ ജന്മത്തിൽ ഹിന്ദുവായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ നമ്മൾ ഏത് മതത്തിലാണ് ജനിക്കുക? ഇത് നമ്മളുടെ ഓരോരുത്തരുടെയും നേരത്തെ സൂചിപ്പിച്ച പോലെയാണ്, നമ്മളുടെ ഹിന്ദു എന്നുള്ള സങ്കല്പം, ഇസ്ലാം എന്നുള്ള സങ്കല്പം, ക്രിസ്ത്യൻ എന്നുള്ള സങ്കല്പം, അതുപോലെ മറ്റ് ബുദ്ധിസ്റ്റ് എന്നുള്ള സങ്കല്പം, ഇതൊക്കെ നമ്മുടെ അജ്ഞാനത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അപ്പോൾ ആ ഒരു സങ്കുചിതമായിട്ടുള്ള ചിന്തയോടുകൂടി തന്നെയാണ് അടുത്ത ജന്മത്തിൽ ആരായിട്ട് ജനിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ അതുപോലെ പോയി അങ്ങനെയുള്ള കുടുംബങ്ങളിൽ പോയി ജനിക്കുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത് അങ്ങനെ ഒരു സങ്കുചിതമായിട്ടുള്ള ചിന്തയിൽ നിന്ന് മാറി യഥാർത്ഥത്തിൽ എൻ്റെ സ്വരൂപം എന്താണെന്ന് മനസ്സിലാക്കി ഈ ജന്മം ഇവിടെ തീർക്കുക എന്നുള്ളതാണ്. അടുത്ത ജന്മത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നന്നായിട്ട് നമ്മൾ ആ രീതിയിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുക. അടുത്ത ജന്മമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ജന്മം അടുത്ത ജന്മത്തിലേക്ക് നമുക്ക് വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ശരിക്കുള്ളൊരു മനുഷ്യനായിട്ട്, വിഭാഗീയതകളില്ലാത്ത യഥാർത്ഥ മനുഷ്യനായിട്ട് ജനിക്കണമെന്ന് ഉള്ള ആഗ്രഹത്തോട് മരിച്ചു പോവുക. അപ്പോൾ അടുത്ത ജന്മത്തിൽ അതുപോലെ ജനിക്കാൻ പറ്റും. നമ്മൾ ഈ ജന്മത്തിൽ മെയിലായി ജനിച്ചിട്ടുണ്ടെങ്കിൽ, പുരുഷനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ജന്മത്തിൽ സ്ത്രീയായിട്ട് ജനിക്കുമോ?
അങ്ങനെ ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, നമുക്ക് അടുത്ത ജന്മത്തിൽ പുരുഷനായിട്ടോ സ്ത്രീ ആയിട്ടോ ആണോ ജനിക്കേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ഈ ജീവനാണ്. അപ്പോൾ അങ്ങനെ ഏത് ശക്തമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയാണോ നമുക്ക് ജനിക്കേണ്ടത് തീർച്ചയായിട്ടും അതുപോലെ ജനിക്കാൻ പറ്റും. പിന്നെ പുനർജന്മം തെറ്റാണ് എന്ന് പറയുന്നവർ കാരണം ഉണ്ട്. കാരണം കോവിഡ് മൂലം ഇറ്റലിയിൽ ഒട്ടനവധി പേർ ആണല്ലോ മരണപ്പെട്ടത്, അവർ ഒക്കെ പുനർജനിക്കണമല്ലോ എന്ന് പരിഹസിച്ചവരുണ്ട്. തീർച്ചയായിട്ടും ഇറ്റലിയിൽ മാത്രമല്ല, ഇന്ത്യയിലായാലും ഏത് രാജ്യത്തായാലും ജനിക്കുന്നവർ അല്ല മരിക്കുന്നവർ അതുപോലെ തന്നെ അവർ പുനർജനിക്കുകയും ചെയ്യും. കാരണം ഈ ഒരു സാക്ഷാത്കാരത്തിൻ്റെ അഭാവം ഇല്ലാത്തടത്തോളം കാലം അവർക്ക് വീണ്ടും ജനിച്ചേ പറ്റൂ. ഈ ആഗ്രഹത്തോടു കൂടിയാണ് അവർ മരിച്ചു പോകുന്നത്. അതുകൊണ്ട് ക്രിസ്ത്യാനി ആയാലും ഇസ്ലാം ആയാലും ഹിന്ദു ആയാലും ബൗദ്ധനായാലും അതുപോലെ ജരദുഷ്ടനായാലും ആരായാലും അങ്ങനെ ജനിച്ചേ പറ്റൂ. ഇപ്പം മനുഷ്യനായിട്ട് തന്നെ ജനിക്കണമെന്നില്ല, അവൻ്റെ വാസനകൾക്കനുസരിച്ചിട്ട് അവൻ പട്ടിയായിട്ടും പൂച്ചയായിട്ടും മൃഗങ്ങളായിട്ടും അതുപോലെ പക്ഷികളായിട്ടും മറ്റു പല രീതിയിലും ജനിക്കാം, മനുഷ്യനായിട്ടും ജനിക്കാം. അതുകൊണ്ട് നമ്മുടെ കർമ്മത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ് അതൊക്കെ ജനിക്കുന്നത്. തീർച്ചയായിട്ടും അത്രയും ചില ചോദ്യ ഉത്തരങ്ങളുണ്ടായിരുന്നു. അതുപോലെ ആശ്രമത്തെക്കുറിച്ചൊക്കെ ഒരുപാട് ആൾക്കാർ പലരും എന്നെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവർക്ക് പുതിയൊരു അനുഭവം, പുതിയൊരു അറിവ്, അവരൊരു പല കാര്യങ്ങളിൽ അവർക്കൊരു തെളിച്ചം അതിനകത്ത് വരാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ വെറുതെ ഒരു കൃതി എന്നുള്ള രീതിയിൽ മാത്രമല്ല അതിനെ എടുത്തത്, നമ്മളതിൻ്റെ മറ്റു വശങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പുതിയ പുതിയ ആളുകൾ വന്നപ്പോൾ, കൂടാതെ പഴയ ആളുകൾക്ക് പോലും, കൃതി പഠിച്ചിട്ടുള്ള ആളുകൾക്ക് പോലും മറ്റു വശങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. അവർക്ക് ചിലരൊക്കെ വളരെ ആനന്ദ അശ്രുക്കൾ പൊഴിച്ചുകൊണ്ട് തന്നെ വിളിക്കുകയുണ്ടായി, അവരെ സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ വളരെ നന്നായിട്ട് ആളുകൾക്ക്, ഭക്തന്മാർക്ക്, ജിജ്ഞാസുക്കൾക്ക് പ്രയോജനപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിലും സന്തോഷമുണ്ട്. തീർച്ചയായും അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പം നമ്മുടെ പാകപ്പെടൽ, അതൊരു ഒരു 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 മാങ്ങ പാകപ്പെടുന്ന പോലെ അല്ലേ, അത് ഒരു പൂവായിട്ടും പിന്നെ ചെറിയ കണ്ണിമാങ്ങയായിട്ടും അത് വലുതായി പിന്നെ അത് പാകപ്പെട്ട് പഴുത്ത് അവസാനം ഭക്ഷണം അല്ലെങ്കിൽ ശരിക്കും അത് കഴിക്കുവാനുള്ള ആ ഒരു തലത്തിൽ, ആ യഥാർത്ഥത്തിലുള്ള ഒരു പാകപ്പെടൽ, ആർട്ടിഫിഷ്യലായിട്ടുള്ള പാകപ്പെടലല്ല, സ്വാഭാവികമായിട്ടുള്ള ആ ഒരു പാകപ്പെടൽ സംഭവിക്കുന്ന പോലെ തന്നെ നമ്മളിലും അങ്ങനെയുള്ളൊരു പാകപ്പെടൽ ഉണ്ടാകണം. അപ്പം നമ്മുടെ നിരന്തരമായിട്ടുള്ള മനസ്സിനെ, നമ്മുടെ വികാര വിചാരങ്ങളെ ഒക്കെ നിരീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഋഷിമാർ പല വഴികളിലൂടെ അവനവൻ്റെ കർമ്മത്തിന് അനുസരിച്ച്, അവൻ എവിടെയാണോ നിൽക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് പല കാര്യങ്ങളും നമ്മളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ മനസ്സിലാക്കുക, ഞാൻ എവിടെ നിൽക്കുന്നു, എനിക്ക് ജ്ഞാനത്തിൻ്റെ തലത്തിൽ നിന്നാണോ തുടങ്ങേണ്ടത്, അതോ കർമ്മത്തിൻ്റെ തലത്തിൽ നിന്നാണോ തുടങ്ങേണ്ടത്, അതോ രാജയോഗത്തിൻ്റെ തലത്തിൽ നിന്നാണോ, അപ്പോൾ ഏത് തലത്തിൽ നിന്നാണ് ഞാൻ തുടങ്ങേണ്ടത് എന്ന് നമ്മൾ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ആരുടെയെങ്കിലും ഒരു സഹായം ആവശ്യമുണ്ട്, പക്ഷെ മാനസികാവസ്ഥ നമ്മൾ തന്നെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഒരാളുടെ ഒരു ചോദ്യത്തിനകത്ത് അവർ പറയുകയായിരുന്നു, ശ്രീനാരായണ ഗുരുദേവനെ പോലെയുള്ള പൂർണ്ണനായിട്ടുള്ളൊരു ഗുരുവിനെ ഇനി കണ്ടെത്താനായിട്ട് സാധിക്കില്ല, അപ്പോൾ എന്തു ചെയ്യും? അപ്പോൾ ഗുരു സശരീരനായിരുന്ന സമയത്തും ഗുരു അങ്ങനൊരു പൂർണ്ണ ജ്ഞാനിയാണ് എന്നുള്ള
അവബോധം ഉണ്ടായിട്ടുള്ള ആളുകളുടെ പെർസെൻറ്റേജ് വളരെ കുറവാണ്. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുണ്ട്, പണ്ഡിതന്മാരായിട്ടുള്ളവരും അതുപോലെ തന്നെ ഒരുപാട് സാധന ചെയ്യുന്നവരും സാമൂഹികമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളും അതുപോലെ പല ജീവിതത്തിൻ്റെ പല തലത്തിലുള്ള ആളുകളൊക്കെ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും തന്നെ ഗുരുവിനെ അങ്ങനെ മനസ്സിലാക്കിയതായിട്ട് നമ്മുടെ ജീവചരിത്രത്തിലൊന്നും പറയുന്നില്ല. അവരവരുടെ രീതിയിൽ എന്തൊക്കെയോ കുറച്ച് മനസ്സിലാക്കി എന്നുള്ളതല്ലാതെ ഗുരു ശരിക്കും അങ്ങനെ ഒരു ബ്രഹ്മജ്ഞാനിയാണ്, ആത്മജ്ഞാനിയാണ്, പൂർണ്ണ പുരുഷനാണ് എന്ന് ഇവരാരും തന്നെ മനസ്സിലാക്കിയിട്ടില്ല. അത് അവരുടെ സംസ്കാരത്തിൻ്റെ അവരുടെ മനസ്സിൻ്റെ ആ ഒരു തലം അത്രേ ഉണ്ടായുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് യഥാർത്ഥത്തിലുള്ള ഒരു ഗുരുവിനെ നമ്മൾ കണ്ടാലും അത് യഥാർത്ഥത്തിലുള്ള ഗുരുവാണോ എന്ന് നമുക്കെങ്ങനെ തിരിച്ചറിയാൻ പറ്റുക? അപ്പോൾ അന്നും ഗുരു സഞ്ചരിച്ചപ്പോൾ ഗുരുവിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും അങ്ങനെ ഗുരു വലിയ ആളാണെന്ന് പറഞ്ഞു എന്ന് പോയി കൂടെ പോയിട്ടുണ്ട്. ഇന്നും അങ്ങനെ തന്നെയാണ്. യഥാർത്ഥത്തിലുള്ള ഒരു ജ്ഞാനിയെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഒരുപക്ഷെ വേറെ പലരും പറയേണ്ടി വരും നമുക്ക് തിരിച്ചറിയണമെങ്കിൽ. അപ്പോൾ കൃഷ്ണൻ്റെയും അർജുനൻ്റെയും ഒക്കെ നമ്മൾ കാര്യങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. കൃഷ്ണൻ അങ്ങനെ ഒരു ജ്ഞാനിയായിട്ടുള്ള ഒരു കൂട്ടുകാരനാണ് എന്ന് അർജുനൻ അറിയില്ലായിരുന്നു. അർജുനൻ വിചാരിച്ചത് കൂട്ടുകാരനും അളിയനും അങ്ങനെയൊക്കെ ഉള്ള ഒരാളാണ് ആയിട്ടാണ്. പക്ഷേ ഒരു പ്രധാന വിഷയം വന്നപ്പോഴാണ് അവിടെയാണ് കൃഷ്ണൻ താൻ വിചാരിച്ച ആളല്ല എന്നുള്ള തിരിച്ചറിവ് അർജുനുണ്ടാകുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോഴും ശരിക്കുള്ള ജ്ഞാനികളെയോ സന്യാസിമാരെയോ ഗുരുക്കന്മാരെയോ തിരിച്ചറിയാനുള്ള ഒരു കഴിവ് ഇന്നും വന്നിട്ടില്ല. സമൂഹം അങ്ങനെയാണ്, കാരണം ഇവിടെ മായ അത്ര ശക്തമാണ്. അതുകൊണ്ട് പലപ്പോഴും നമ്മളെ വഴിതെറ്റിച്ച് കളയും. നമ്മൾക്ക് നമ്മുടെ അടുത്ത് തന്നെ ഗുരു ഉണ്ടാവാം, പക്ഷേ ആ ഗുരു ശരിക്കുള്ള ഗുരു അല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ എവിടെയെങ്കിലും ഗുരുക്കന്മാരെ അന്വേഷിച്ചു പോകും. എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹം നല്ല സാമാന്യം പണ്ഡിതനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് ക്ലാസ്സുകൾ ഉപനിഷത്തും ഗീതയും അതുപോലെയൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു നല്ല ജ്ഞാനി ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം സാധാരണ ഒരു മനുഷ്യനെ പോലെ അങ്ങനെ കഴിയുന്ന ഒരാളായിരുന്നു. പക്ഷേ വേറെ ബാഹ്യമായിട്ടുള്ള ഒരു ഒരു ആഡംബരമോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചില കാട്ടിക്കൂട്ടലുകളൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷേ ഇദ്ദേഹം ആരെയും അങ്ങനെ ആകർഷിക്കാറില്ല, തനിക്കിത് അറിയാമെന്ന് പറയാറില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിനും അത് മനസ്സിലായില്ല. ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ സംഭാഷണ മധ്യേ എന്തോ ചോദിച്ചപ്പോൾ മറ്റേ ആൾ പറഞ്ഞു എനിക്കിതിനെക്കുറിച്ചൊന്നും അങ്ങനെ വലിയ ഗ്രാഹ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സുഹൃത്തിന് ഹിമാലയത്തിൽ പോകേണ്ടി വന്നു. വേറൊരാളെ കാണാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉത്തരകാശിയിൽ പോകേണ്ടി വന്നത്. ആ സന്ദർഭത്തിൽ ഇദ്ദേഹം ഉപനിഷത്തിൻ്റെ ഒരു പുസ്തകം കൊണ്ടാണ് അങ്ങോട്ട് പോയത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ഗംഗോത്രിയിലുള്ള സമയമാണ്. അങ്ങനെ ഉത്തരകാശിയിൽ വന്നു, ഉത്തരകാശിയിൽ നിന്ന് ഗംഗോത്രിയിൽ വന്നു. ഗംഗോത്രിയിൽ വന്ന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഹിമാലയത്തിലേക്ക് വന്നത് വെറുതെ വന്നതല്ല, ഞാൻ ഇവിടെ ഹിമാലയം ജ്ഞാനികളുടെ സങ്കേതമാണല്ലോ, അതുകൊണ്ട് ഉപനിഷത്ത് ദശോപനിഷത്തിൻ്റെ ഭാഷ്യവും കൂടി എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്, അങ്ങനെ ഇവിടെ ജ്ഞാനികളായിട്ടുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ, അവരോട് എൻ്റെ സംശയങ്ങൾ ചോദിച്ച് തീർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കൂടിയാണ് ഞാനിവിടെ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു വീടെവിടെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ മുൻപ് സൂചിപ്പിച്ച ആ ഒരു ഈ ജ്ഞാനത്തിൽ അദ്വൈത വേദാന്തത്തിൽ അത്ര നിഷ്ഠയോടുകൂടി തെളിച്ചത്തോടുകൂടി ജീവിക്കുന്ന ആളുടെ അയൽവക്കത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. പക്ഷേ ഇദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആ സൂചിപ്പിച്ചു ഇങ്ങനെയാണ്, അപ്പോൾ നിങ്ങൾ വേറെ ഇവിടെയെങ്ങും അലയേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങളുടെ അയൽവക്കത്ത് തന്നെ അങ്ങനൊരാളുണ്ട്,
ഒരു മഹാത്മാവുണ്ട്, പക്ഷെ അദ്ദേഹം അങ്ങനെ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞു തരാം അല്ലെങ്കിൽ ഞാൻ വലിയ ജ്ഞാനിയാണ് എന്നൊന്നും പറയാത്ത ഒരാൾ, വളരെ സിമ്പിളായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് അതിശയമായിപ്പോയി, ശരിയാണല്ലോ. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് ഇദ്ദേഹം എങ്ങനെയാണ് ഒരു ഗുരുവിനെ പോയി കണ്ട് നമസ്കരിച്ച് ഗീതയൊക്കെ പറയുന്ന അല്ലെങ്കിൽ ബ്രഹ്മോദ്യ പഞ്ചകത്തിലൊക്കെ പറയുന്ന പോലെ തന്നെ, തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന, ആ രീതിയിൽ തന്നെ പ്രസന്നം ഗുരും പ്രച്ഛേദ് എന്ന് നമ്മുടെ ബ്രഹ്മോദ്യ പഞ്ചകത്തിലും പറയുന്നുണ്ട്. ആ രീതിയിൽ അദ്ദേഹം പോയി കണ്ടു, ദക്ഷിണയൊക്കെ വെച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആളെ തെറ്റിപ്പോയി, അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇദ്ദേഹം പോയി അദ്ദേഹത്തിനെ കാണുന്നത് തന്നെ. അപ്പം അദ്ദേഹത്തിനും അതൊരു, അദ്ദേഹം പറഞ്ഞു, അതൊക്കെ ചുമ്മാതെ, നിങ്ങളങ്ങനെ വിചാരിക്കുന്ന പോലെയൊന്നുമില്ല. പക്ഷേ അതിനുശേഷം ക്ലാസ്സുകൾ കേട്ട് വന്നപ്പോഴാണ് അറിയുന്നത്, ഇങ്ങനെയൊരു ഗുരുവിൻ്റെ, ഒരു ഗുരു അടുത്തുണ്ടായിട്ടും എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞത്, ഇതുപോലെ തന്നെ ജനുവിനായിട്ടുള്ള പലരും നമ്മുടെ ഇടയിലുണ്ടാകും, പക്ഷെ നമുക്ക് തിരിച്ചറിയാൻ പറ്റണ്ടേ? അപ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാകണമെങ്കിൽ നമുക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു അന്വേഷണം ഉണ്ടാകണം, ഒരു ആത്മസമർപ്പണം ഉണ്ടാകണം. അങ്ങനെ നമുക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഗുരു ആരാണ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഒരിക്കൽ നമ്മൾ ഒരു ഗുരുവിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് നമ്മുടെ പരിമിതമായിട്ടുള്ള അറിവും നമ്മുടെ സാധനയും അതുപോലെയുള്ള ഇതെല്ലാം വെച്ചിട്ട് വേണം നമ്മൾ ഒരാളെ ഗുരുവായിട്ട് സ്വീകരിക്കാൻ. എല്ലാവരെയും കയറി ഗുരുവായിട്ട് സ്വീകരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ആള് എന്താണ്, അപ്പം നമ്മൾ തമ്മിലൊരു ബന്ധമാണ്, ഒരു മന്ത്രദീക്ഷയിലൂടെ ഒരു ആത്മബന്ധം. അങ്ങനെ മനസ്സാ നമ്മളൊരാളെ, ഇപ്പോൾ മന്ത്രദീക്ഷ കൊടുക്കുന്നതിലൂടെ ഗുരുവാവുന്നുണ്ട്, അതല്ലാതെ ഗുരു നേരിട്ട് നോക്കി ആ എനർജി പാസ് ചെയ്യുന്ന ആളുകളുണ്ട്, വെറും വാക്കിലൂടെ തന്നെ പറഞ്ഞ് ആ എനർജി പാസ് ചെയ്യുന്നവരുണ്ട്. അത് ഗുരുക്കന്മാരുടെ ഒരു രീതിയാണ്. പക്ഷെ നമ്മൾ ഒരിക്കലും അതങ്ങനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഗുരുവിൻ്റെ ഉപദേശപ്രകാരമായിരിക്കണം പിന്നെ അവിടുന്ന് അങ്ങോട്ടേക്കുള്ള നമ്മുടെ ജീവിതം. അപ്പം നമുക്ക് ഈ ആധ്യാത്മികമായിട്ട് വരുന്ന സംശയങ്ങൾ പ്രധാനമായിട്ട് തീർക്കേണ്ടത്, ചർച്ച ചെയ്യേണ്ടത് ആ ഗുരുവുമായിട്ടായിരിക്കണം. അതായിരിക്കും നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഗുരു. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരുടെ അടുത്ത് പഠിക്കേണ്ടെന്നല്ല, മറ്റുള്ളവരുടെ അടുത്തൊക്കെ നമുക്ക് സ്വീകരിക്കാം, അറിവ് പരമാവധി എവിടെ നിന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത് അതെല്ലാം നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ സ്വീകരിച്ച് നമ്മുടെ അറിവ് നമുക്ക് പൂർണ്ണതയിലേക്ക് കൊണ്ടെത്തിക്കാം. പക്ഷേ നമ്മുടെ ഓരോ ചലനങ്ങളും, നമ്മളെവിടേക്കാണോ നമ്മൾ പാളിപ്പോകുന്നത്, നമ്മുടെ ഗൃഹസ്ഥാശ്രമത്തിലെ പ്രശ്നമായാലും ശരി, അതല്ല ആധ്യാത്മികമായിട്ടുള്ള പ്രശ്നമാണെങ്കിലും ശരി, അതിനെല്ലാം കൃത്യമായിട്ടുള്ള, പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു, ഓരോ ഗ്രാമത്തിലും അതുപോലെ ഗുരുകുലങ്ങളുണ്ടായിരുന്നു. ആ ഗുരുവിൻ്റെ ഉപദേശപ്രകാരമായിരുന്നു ഗൃഹനാഥനും ഗൃഹനാഥയും കുട്ടികളും ഒക്കെ അവരുടെ സാധനയും അവരുടെ അറിവും ഒക്കെ അവർ വർദ്ധിപ്പിച്ചിരുന്നത്. അതിനിടയ്ക്ക് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ആ നഷ്ടപ്പെടലുകൊണ്ടാണ് നമ്മളിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നത്. ഭൗതികമായിട്ടുള്ള വിദ്യയുടെ പുറകെ പോകുമ്പോഴും ആധ്യാത്മികമായിട്ടുള്ള ആ അറിവിൻ്റെ ഒരു നിറവ് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് നമുക്കിങ്ങനെയുള്ള പല താളപ്പഴകളും സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ആ താളപ്പഴകളൊക്കെ നമുക്ക് മാറ്റി യഥാർത്ഥത്തിൽ നമ്മുടെ ഗുരുവിനെ, ഓരോ ആളുകൾക്കും ഓരോ ഗുരു ഉണ്ടാകും. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ കണ്ടപ്പോഴും ആ രീതിയിൽ കണ്ടിട്ടുള്ളവർ വളരെ കുറച്ച് പേര് മാത്രമായിരുന്നു, ഗുരുവിനെ മനസ്സിലാക്കിയവരും വളരെ കുറച്ച് പേര് മാത്രമായിരുന്നു. അന്ന് മനസ്സിലായില്ല എങ്കിൽ ഇന്ന് പിന്നെ എങ്ങനെ മനസ്സിലാകും? അപ്പം നമ്മുടെ കർമ്മം, നമ്മുടെ സംസ്കാരം, നമ്മുടെ സത്യസന്ധമായിട്ടുള്ള അന്വേഷണം, ഇതൊക്കെ ഇതിനകത്ത് പ്രധാന ഘടകങ്ങളാണ്. ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം ഗുരുവിൻ്റെ കൃതികൾ നമ്മൾ പഠിക്കേണ്ടത്. വെറുതെ മറ്റുള്ളവരെ അവരുടെ മുമ്പിൽ മിടുക്കന്മാരും മിടുക്കികളാകാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഭാഷണത്തിന് വേണ്ടിയിട്ടോ, അവരുടെ മുമ്പിൽ ഞാൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടോ
ആയിരിക്കരുത് ഗുരുവിൻ്റെ കൃതികളുടെ പഠനം, ഗുരുവിൻ്റെ ജീവിതത്തിൻ്റെ പഠനം. ഗുരുവിൻ്റെ ജീവചരിത്രം പഠിക്കുകയും അതുപോലെ തന്നെ അതിൻ്റെ പ്രധാനപ്പെട്ട വർഷങ്ങളും ദിവസങ്ങളും കാണാതെ പഠിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാകില്ല. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാളെന്നോട് ഒരു ഡേറ്റൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയുള്ള ഡേറ്റുകളൊന്നും എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല, ഞാനൊന്നും ഓർത്ത് വെക്കാറില്ല. നേരെ മറിച്ച് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ നമുക്ക് പറഞ്ഞു തരാം. അല്ലാതെ ഓരോ മഹത് വ്യക്തികളുടെയും ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ, അത് ഏത് ഡേറ്റിലാണ്, ആരെയാണ് കണ്ടത്, എപ്പോഴാണ് കണ്ടത് എന്നൊക്കെ ചോദിച്ചാൽ എന്നെക്കൊണ്ട് അതിന് ഉത്തരം പറയാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയുള്ളൊരു ഓർമ്മ ഞാൻ നിലനിർത്താറില്ല, അതെൻ്റെ ജീവിതത്തിന് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ചെയ്യാറില്ല. പക്ഷേ ആ വ്യക്തികൾ ആധ്യാത്മികമായിട്ട് ഒക്കെ എങ്ങനെയാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത്, അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഓർത്തിരിക്കാറുണ്ട്. അതുകൊണ്ട് പഠിതാക്കളായിട്ടുള്ളവർ, ജിജ്ഞാസുക്കൾ, സത്യാന്വേഷികൾ, അവരൊക്കെ ചെയ്യേണ്ടത് ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് പഠിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ചൊല്ലിക്കാണിക്കുക, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ മിടുക്കൻ അഹങ്കാരത്തോടുകൂടി ഇതൊക്കെ അവതരിപ്പിക്കുക, അത് നമ്മുടെ അഹങ്കാരം വീണ്ടും കൂടുകയുള്ളൂ. അതിനായിരിക്കരുത് പ്രാമുഖ്യം കൊടുക്കേണ്ടത് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നമ്മളുടെ ഇന്നത്തെ വിഷയം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഇപ്പോൾ ഗുരുവിനെ പല രീതിയിലാണ് പലരും അവതരിപ്പിച്ചിരിക്കുന്നത്. അതിലൊന്ന്, ഗുരു മന്ത്രദ്രഷ്ടാവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മന്ത്രങ്ങൾ, ഒരുപാട് മന്ത്രങ്ങൾ ദർശിച്ചിട്ടുള്ള, അത് കണ്ടെത്തിയ പുതിയ കണ്ടുപിടുത്തമല്ല, ഋഷിമാർ ഇതിനെ ദർശിച്ചവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നൊക്കെ നമ്മൾ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഓക്സിജനും H2O, ഹൈഡ്രജനും ഓക്സിജനും ഇത്ര അനുപാതത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ ജലമുണ്ടാകുമെന്ന് കണ്ടുപിടിച്ചെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ മഹർഷിമാർ അങ്ങനെയല്ല പറയുന്നത്, അവരെ ദർശിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് കണ്ടുപിടുത്തവും ദർശനവും തമ്മിൽ വ്യത്യാസം? ദർശനം എന്ന് പറയുന്നത് ഓൾറെഡി ഇവിടെ ഉള്ളതാണ്, അത് പുതുതായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നതല്ല. മഹർഷിമാരങ്ങനെയാണ്, ഇവിടെ ഉള്ളതിനെ അവർ കാണുകയാണ്. അതുകൊണ്ടാണ് മന്ത്രദ്രഷ്ടാക്കളാണ് അവർ, മന്ത്രം കണ്ടുപിടിച്ചവരല്ല, ഓൾറെഡി ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഉപനിഷത്തിലെ മന്ത്രങ്ങളുണ്ട്, മഹർഷിമാരൊക്കെ അത് ഇവിടെ ഉള്ളതിന് അവർ നമുക്ക് വേണ്ടി തരികയാണ്. ഇവിടെ ഗുരു നമുക്ക് പ്രധാനമായിട്ട് തന്നിരിക്കുന്ന ഒരു മന്ത്രമാണ് ഹോമമന്ത്രം. ബാക്കിയുള്ളതൊക്കെ ഉപനിഷത്തിൻ്റെ സാരാംശമായിട്ടുള്ള ആത്മോപദേശ ശതകം, ദൈവദശകം, അതുപോലെ അദ്വൈതീപിക, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള കൃതികളുണ്ട്. അപ്പം ഇവിടെ മന്ത്രമാണ്, മന്ത്രം മനനാത് ത്രായതേ ഇതി മന്ത്ര എന്ന് പറയാണ്. മനനം കൊണ്ട് ത്രാണനം ചെയ്യുന്നത്, ഇല്ലാതാകുന്നത്, അതാണ് മന്ത്രം. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഇല്ലാതാക്കേണ്ടത്? നമ്മുടെ മനസ്സിനകത്തുള്ള അഴുക്കുകളെ, ജന്മജന്മാന്തരങ്ങളായിട്ട് വരുന്ന അഴുക്കുകളെ, കർമ്മങ്ങളെ നമുക്ക് ഇല്ലാതാക്കണം. അതുകൊണ്ടാണ് മന്ത്രദ്രഷ്ടാവായിട്ട് ഗുരു ഇവിടെ നമുക്ക് മന്ത്രം നൽകിയിരിക്കുന്നത്. അത് ഭൗതികമായിട്ടും ആത്മീയമായിട്ടും കാര്യങ്ങളെ നമുക്ക് സ്വാംശീകരിക്കുവാനായിട്ട് പറ്റുന്നൊരു മന്ത്രമാണ്. ഒരുപക്ഷെ തന്ത്രശാസ്ത്രം നമ്മുടെ ഭക്തി ഇതിൽ നമ്മൾ നോക്കും, ഭക്തി ദർശനത്തിലൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ പിരിവുകളായിട്ടൊക്കെ തന്ത്രശാസ്ത്രം വന്നിട്ടുണ്ട്. ക്ഷേത്രവും ക്ഷേത്ര ആരാധനകളും അതുപോലെ തന്നെ പ്രതിഷ്ഠകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ ഓരോ ദേവതകൾ, ആ ദേവതകൾക്ക് ചില മന്ത്രങ്ങൾ, ആ ദേവതകളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ, അങ്ങനെ ദുർമന്ത്രവാദം, അതൊക്കെ നമ്മൾ ദൈവ ചിന്തനം എന്നുള്ള കൃതിയിൽ നമ്മൾ കുറേ നോക്കിയതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പിരിവുകളുണ്ട്. ആ തന്ത്രശാസ്ത്രത്തിലെ മറ്റ് നമ്മൾ മന്ത്രങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊന്നും ഇല്ലാത്ത ഒരു പുതുമ ഗുരുവിൻ്റെ ഈ മന്ത്രത്തിലുണ്ട്. ഭൗതികമായിട്ടുള്ള എന്തെങ്കിലും കാര്യസാധ്യത്തിന് ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ ആധ്യാത്മികമായിട്ട് അതിൻ്റെ ഏറ്റവും ഉന്നതിയിലേക്ക് നമുക്ക് എത്തുവാനും ഈ മന്ത്രം സഹായിക്കുമെന്നാണ്. അപ്പം അങ്ങനൊരു മന്ത്രം ഇതുവരെയും
വേറെ ഒരു മഹർഷിയും നമുക്കിങ്ങ് നൽകിയിട്ടില്ല. അതാണ് ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരു പ്രത്യേകത. ഈ മന്ത്രം എഴുതുവാനുണ്ടായ സാഹചര്യങ്ങളും പലതും പറയുന്നുണ്ട്. അപ്പോൾ സാഹചര്യങ്ങൾ ഏതായാലും സാഹചര്യമല്ല നമുക്ക് പ്രധാനം, ഇതിൻ്റെ അർത്ഥമാണ്. ഇതിനകത്ത് എന്താണ് ഗുരു പറഞ്ഞു വച്ചിരിക്കുന്നത്? പല ഗുരുഭക്തന്മാരുടെ ഇടയിലും ഇപ്പോൾ 99% ഗുരുഭക്തന്മാർക്ക് അറിയില്ല ഗുരു ഇങ്ങനൊരു മന്ത്രം എഴുതിയതായിട്ട്. 1% ആളുകൾ ഇത് കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ഇതിൻ്റെ സൂക്ഷ്മവശങ്ങളെക്കുറിച്ച് അറിയില്ല. പിന്നെ 99% ആളുകൾ ഇത് കേട്ടിട്ടുമില്ല, അവർക്ക് അറിയില്ല. പൊതുവേ ആളുകൾ കേട്ടിരിക്കുന്ന എന്താണ്? ഗുരുവിൻ്റെ ഒരു ജാതി ഒരു മതം, അല്ലെങ്കിൽ മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, അങ്ങനെയൊക്കെയുള്ള മതമേതായാലും മനുഷ്യൻ നന്നായാലും മതി, വിദ്യ കൊണ്ട് സ്വതന്ത്രരാകുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പൊതുവേ സമൂഹത്തിൻ്റെ ഇടയ്ക്ക് കേട്ടിട്ടുള്ളൂ. ഗുരുവിൻ്റെ കൃതികൾ പഠിക്കുന്ന കുറച്ച് ആളുകൾ അത് കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ അവർ അതിനൊരു ഗൗരവമായിട്ട് അത് സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആളുകളും വളരെ കുറവാണ് ഈ പഠിക്കുന്നതിൽ തന്നെ. അപ്പോൾ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് ഗുരുഭക്തരായിട്ടുള്ള ബന്ധമുണ്ട്. അവരുടെ നമ്മൾ ക്ലാസ്സുകൾ അവർക്ക് എടുക്കാറുണ്ട്, അവരെടുക്കുന്ന ക്ലാസ്സുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഇതൊക്കെ വരുമ്പോഴും ഗുരുവിൻ്റെ ഈ ഹോമമന്ത്രം ഉപയോഗിച്ച് പ്രത്യേകിച്ച് ഗുരുഭക്തരായിട്ടുള്ള പൂജാരിമാരും തന്ത്രിമാരും ഉൾപ്പെടെ ഇതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഹോമം നടത്തുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. വളരെ അപൂർവം ചിലരുണ്ടാകാം, എങ്കിൽ പോലും ചെയ്യുന്നവരും അതൊരു പേരിന് ആ ഹോമം മന്ത്രം ചൊല്ലി അവർ എന്തെങ്കിലും ഹവിസ് സമർപ്പിക്കും എന്നുള്ളതല്ലാതെ അതിനകത്തേക്കുള്ള സമർപ്പിക്കേണ്ട സമിതികൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഉള്ള വൈദിക സംഘങ്ങൾ പോലും ഇങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു മന്ത്രം, ഒരു ഹോമമന്ത്രം ഗുരു എഴുതി തന്നിട്ടുണ്ടെന്നും അതിൻ്റെ മഹത്വം ഇതാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ടെന്ന് നമുക്കറിയില്ല. ഒരുപക്ഷെ ഞാൻ സൂചിപ്പിച്ച പോലെ അവർക്ക് അതിൻ്റെ അവരോട് ആരും അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല, അവർ സ്വയമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അതായിരിക്കാം കാരണം. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ പ്രവർത്തിക്കുന്ന വൈദിക സംഘങ്ങളെല്ലാം തന്നെ, അതുപോലെ പൂജാരിമാരെല്ലാവരും തന്നെ ഈ മന്ത്രം തെറ്റുകൂടാതെ പഠിക്കുകയും ദിവസവും ഏത് ഹോമം നടത്തുമ്പോഴും അതിനു മുൻപ് ഈ ഹോമമന്ത്രം ചൊല്ലി സമിത്തുകൾ ഹോമിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതിന് കൂടുതൽ ശക്തി ഉണ്ടാവുക, നമ്മൾ കൂടുതൽ ശുദ്ധ മാനസം ഉള്ളവരായിട്ട് മാറുക, നമ്മൾക്ക് ഗുരുവിനോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു അവസരവും കൂടിയാണ്. ഗുരു തന്ത്രശാസ്ത്രത്തിലും ഒക്കെ അദ്വിതീയനായിരുന്നു, ഗുരുവിൻ്റെ പല ശിഷ്യന്മാരും അതിൽ പോയിട്ടുണ്ട്. പക്ഷേ ഈ ഹോമമന്ത്രത്തെ വേണ്ടത്ര രീതിയിൽ അവർ പ്രാവർത്തികമാക്കിയിട്ടില്ല, ആക്കുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഭക്തജനങ്ങൾ അത് ഉപയോഗിക്കുന്നത്, അവരെങ്ങനെ പഠിക്കും? ശിവഗിരി മഠത്തിൽ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ശാഖാസ്ഥാപനങ്ങളിൽ ആലുവ, അരുവിപ്പുറം, ചെമ്പഴന്തി, കുന്നുംപാറ ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട മഠങ്ങളിൽ, ആശ്രമങ്ങളിൽ അതിരാവിലെ ഈ ഹോമമന്ത്രം ഉപയോഗിച്ച് തന്നെയാണ് ഹോമം തുടങ്ങുന്നത്, ആ ദിവസം തുടങ്ങുന്നത്. അപ്പം അതിന് 2-3 സാഹചര്യങ്ങൾ, കഥകൾ ഇത് ഗുരു എഴുതാനുള്ള സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഒന്ന്, ഒരു പാവപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യനൊരു വീട്ടിലെ ബുദ്ധിമുട്ട് കാരണം ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയെന്നും ആ ജ്യോത്സ്യൻ ഒരു വലിയൊരു ചാർത്ത്
എഴുതി കൊടുത്തു. ഈ പാവത്തിന് അതിനുള്ള സാമ്പത്തികമില്ല. ഈ പറഞ്ഞ പോലെ ഇതൊക്കെ വാങ്ങിച്ച് ഹോമം നടത്താനുള്ള സാമ്പത്തികമില്ല. അങ്ങനെ ഗുരുവിൻ്റെ അടുത്ത് വന്ന് സങ്കടം ബോധിപ്പിച്ചപ്പോൾ ഗുരു ആ ചാർത്ത് എടുത്ത് കത്തിച്ചു കളഞ്ഞിട്ട് ഹോമം നടന്നിട്ടുണ്ട്, ഇനി കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു എന്നും, പക്ഷേ ഈ ഭക്തന് അത്രയ്ക്ക് വിശ്വാസം പോരാതിരുന്നിട്ട് ആ സന്ദർഭത്തിലാണ് ഈ മന്ത്രം എഴുതി കൊടുത്തത്, ഇത് വെച്ച് ഹോമം നടത്തിയാൽ മതി, മറ്റൊന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. ഇതുകൂടാതെ വടക്കേ ഇന്ത്യയിലുള്ള ദയാനന്ദ സരസ്വതിയുടെ ശിഷ്യന്മാരിൽപ്പെട്ട പണ്ഡിതനായിട്ടുള്ള ഒരു ഋഷി റാം എന്ന വ്യക്തി ഗുരുവിനെ ദർശിക്കുവാൻ വരികയും ഗുരുവുമായി പല പല കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ യജ്ഞത്തിനെക്കുറിച്ചും ഹോമത്തിനെക്കുറിച്ചുമൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ യജ്ഞം നടത്തണം എന്ന് മറ്റദ്ദേഹം ഗുരുവിനോട് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഗുരു പറഞ്ഞു, അതിനെന്താ കുഴപ്പം, ചെയ്യാമല്ലോ, നല്ലതാണല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം ശിവഗിരിയിൽ അങ്ങനെ ഒരു യജ്ഞം അല്ലെങ്കിൽ ഒരു ഹോമം അദ്ദേഹത്തിൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യാമെന്ന് ചെയ്യുന്നതിന് വിരോധമില്ലെന്ന് ഗുരു പറയുകയും അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു എന്നും, ഹോമം നടക്കേണ്ട സമയമായപ്പോൾ ഗുരുദേവൻ ഒരു തുണ്ട് പേപ്പറിൽ ഈ മന്ത്രം എഴുതി കൊടുത്തു ഇദ്ദേഹത്തിന്, ഋഷിരാമൻ. ഋഷിരാം അത് വായിച്ച്, അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണ്, വേദപണ്ഡിതനാണ്, ഇത് വായിച്ചിട്ട് വളരെയധികം ആശ്ചര്യത്തോടു കൂടി പറഞ്ഞു, ഇത് വേദത്തിലുള്ളതാണല്ലോ, വളരെ വിശിഷ്ടമായിരിക്കുന്നല്ലോ എന്നൊക്കെ ആശ്ചര്യപൂർവം ഇത് ഗുരുവിൻ്റെ അടുത്ത് തന്നെ പറയുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഗുരു പറഞ്ഞു, ഇത് വേദത്തിൽ കാണില്ല, ഇത് നാം ഇപ്പോൾ എഴുതിയതാണ് എന്ന് സൂചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശ്ചര്യം വീണ്ടും വർദ്ധിച്ചു. കാരണം ഋഷിമാർക്ക് മാത്രമേ ഇങ്ങനൊരു മന്ത്രം എഴുതാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിനറിയാമായിരുന്നു. അതുകൊണ്ട് ആ മന്ത്രം ഉപയോഗിച്ച് ഹോമം നടത്തി. അന്തേവാസികളായിട്ടുള്ള ആളുകളോട് ഋഷിറാം പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇത് വളരെ വിശിഷ്ടമായിട്ടുള്ള മന്ത്രമാണ്, അതുകൊണ്ട് ദിവസവും ഇവിടെ അങ്ങനെ ഈ ഹോമം നടത്തണം, ലളിതമായിട്ട് നടത്തണം എന്ന് പറഞ്ഞു എന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും സാഹചര്യം ഏതായ ഏത് സാഹചര്യത്തിൽ ഗുരു അത് എഴുതി കൊടുത്തു എന്നുള്ളതിനേക്കാളും പ്രധാനം അത് അതിൻ്റെ ആന്തരികമായിട്ടുള്ള അതിനകത്ത് ഗുരുദേവൻ രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്ന അർത്ഥം, അതിൻ്റെ ലക്ഷ്യം, അതാണ് നമുക്ക് പ്രധാനം. ഈ ഹോമമന്ത്രം ഉപയോഗിച്ച് ശിവഗിരി മഠത്തിൽ രാവിലെ 4:00, വെളുപ്പിന് 4:00 നമ്മുടെ പർണശാലയിൽ ദിവസവും ഹോമം നടക്കാറുണ്ട്. ശിവഗിരിയിൽ വരുന്ന ഭക്തജനങ്ങളിൽ ഒരു 99% ആളുകൾക്കും ഈ ഒരു സംഭവം അറിഞ്ഞുകൂടാ. ഭക്തന്മാരായി ശിവഗിരിയിൽ വന്ന് ഗസ്റ്റ് ഹൗസിൽ താമസിക്കുകയും രാവിലെ മഹാസമാധിയിലും ശാരദാമഠത്തിലും ഒക്കെ പോവുകയും ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനൊരു വിശിഷ്ടമായിട്ടുള്ള കർമ്മം ഇവിടെ നടക്കുന്നതും അതിൽ പങ്കെടുക്കണമെന്നും ആർക്കും തോന്നാറില്ല, അവർക്കറിയില്ല. നമ്മളുമായിട്ട് സ്വാമിമാരായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് മാത്രമേ ഈ കാര്യങ്ങൾ അറിയുള്ളൂ. അല്ലാതെ ബസ് പിടിച്ചൊക്കെ വരുന്ന ആളുകൾ അവരിതൊന്നും ശ്രദ്ധിക്കാറില്ല. അവർ വേറെ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന കൂട്ടത്തിൽ ശിവഗിരി കയറും. പ്രധാനമായിട്ട് ഈ ഇടയ്ക്കൊക്കെ കാണുന്നത് വരുന്ന കൂട്ടത്തിൽ ശിവഗിരി കയറും, അത് കഴിഞ്ഞിട്ട് പിന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോകണം, ആറ്റുകാൽ പോകണം, അങ്ങോട്ടൊക്കെയാണ് മനസ്സ് പോകുന്നത്. ഭഗവാൻ ഇവിടെ നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഈ കാര്യങ്ങളിലൊന്നും വേണ്ടത്ര ശ്രദ്ധയില്ല, മനസ്സുമില്ല. അതുകൊണ്ട് ഗുരുഭക്തന്മാരായിട്ടുള്ള എല്ലാവരോടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ശിവഗിരിയിൽ വരുമ്പോൾ, ശിവഗിരി മഠത്തിൽ താമസിക്കുമ്പോൾ, നമുക്ക് പരിമിതമായിട്ടുള്ള സൗകര്യങ്ങൾ ശിവഗിരിയിലുണ്ട്, ഗസ്റ്റ് ഹൗസുണ്ട്, കൺവെൻഷൻ സെൻ്ററുണ്ട്, ആ സമയത്ത് വന്ന് താമസിക്കുമ്പോൾ
ഈ ഹോമത്തിൽ കൂടി പങ്കെടുക്കണം. അപ്പോൾ നമുക്ക് അതിന് വഴിപാട് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്, അതിന് ചെറിയ ഒരു പൈസയൊക്കെ ഉള്ളൂ. അങ്ങനെ അവരവരുടെ പേരിലും കുടുംബത്തിൻ്റെ പേരിലൊക്കെ ഈ ഹോമമൊക്കെ നമുക്ക് നടത്താം. ശാന്തി ഹവനമെന്നാണ് അതിനിവിടെ അറിയുന്നത്. അപ്പോൾ ആ രാവിലെ നടക്കുന്ന, അതിരാവിലെ നടക്കുന്ന, ബ്രാഹ്മമുഹൂർത്തത്തിൽ നടക്കുന്ന ഈ പരിശുദ്ധമായ കർമ്മത്തിൽ രാവിലെ എഴുന്നേറ്റ് പർണശാലയിൽ വന്ന് പങ്കെടുക്കാം. അത് കഴിയുമ്പോഴാണ് ശാരദാമഠത്തിൽ പൂജ, അത് കഴിഞ്ഞ് മഹാസമാധിയിൽ പൂജ. അങ്ങനെയാണ് അത് പോകുന്നത്. അതുകൊണ്ട് എല്ലാ ഗുരുഭക്തന്മാരും, ഇത് കേൾക്കുന്ന എല്ലാ ഗുരുഭക്തന്മാരും, അറിഞ്ഞുകൂടാത്തവർ ഇനി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, അഥവാ ഇവിടെ വരുമ്പോൾ നമ്മളെയൊക്കെ കണ്ട് ചോദിച്ച് അത് മനസ്സിലാക്കി ചെയ്യുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ കൃതകൃത്യത ഉണ്ടാക്കുവാനും നമുക്ക് സാധിക്കും. പിന്നെയോ, എല്ലാ മാസവും നടക്കുന്ന ചതയ പൂജയുണ്ട്. ചതയ നക്ഷത്രം, എല്ലാ മാസവും ഗുരുവിൻ്റെ നക്ഷത്രം വരുമ്പോൾ മിക്കവാറും പല ഗുരുമന്ദിരങ്ങളിലും ആശ്രമങ്ങളിലും ഒക്കെ പ്രത്യേകിച്ച് പൂജയും ആളുകളൊക്കെ വരുന്നുണ്ട്. വെക്കേഷൻ സമയത്തൊക്കെ ആണെങ്കിൽ ആളുകൾ വണ്ടി വിളിച്ച് ശിവഗിരിയിലും ചെമ്പഴന്തിയിലും അരുവിപ്പുറത്തും മരുത്വാമലയിലൊക്കെ പോകുന്ന, വ്രതമെടുത്ത് വരുന്ന ആളുകളുണ്ട്. അവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുകയാണ്, ശിവഗിരി മഠത്തിൽ ഇപ്പം കഴിഞ്ഞ ഒരു 3 വർഷമായിട്ട്, 3 വർഷത്തിലധികമായി, ഈ ദിവസം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ തുടർച്ചയായിട്ട് ഈ മന്ത്രം മാത്രം ചൊല്ലി നമ്മൾ ഹോമം നടത്താറുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി ഉണ്ടാക്കുന്ന ഒന്നാണ്. മന്ത്രം കൊണ്ട് അന്തരീക്ഷത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അന്തരീക്ഷത്തിൽ മാറ്റം ഉണ്ടാകുന്നു, അതോടൊപ്പം തന്നെ നമ്മൾ ചൊല്ലുന്ന ആളിലും ഇരിക്കുന്ന ആളുകളിലും അതിൽ പങ്കെടുക്കുന്ന ആളുകളിലൊക്കെ ആ ഒരു ശക്തി സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ശിവഗിരിയിൽ വരുമ്പോൾ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ശിവഗിരി വരുമ്പോൾ, ചതയ ദിനത്തിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ആ ഒരു ദിവസം ഈ ഒരു പവിത്രമായിട്ടുള്ള രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നടക്കുന്ന ഈ ഹോമത്തിൽ, അഖണ്ഡമായിട്ട് നടക്കുന്ന ഈ ഹോമത്തിൽ പങ്കെടുക്കാം. നമുക്ക് ആ മന്ത്രം പഠിക്കാം, അത് കൂടെ ചൊല്ലാം. അവിടെ ശാന്തിമാരും ബ്രഹ്മചാരികളും ഒക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ നമ്മൾ മഹാസമാധിയുടെ ഒരു 90-ാമത് വർഷം നമ്മൾ യതിപൂജയായിട്ട് വലിയ രീതിയിൽ SNDP യോഗവും ശിവഗിരി മഠവും ആയിട്ട് നമ്മൾ നടത്തിയ വലിയൊരു ചടങ്ങായിരുന്നു അത്. മിക്കവാറും ആളുകളൊക്കെ പങ്കെടുത്തതാണ്. കുറേ ആളുകൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല, ചില ആളുകൾക്ക് അതിനെക്കുറിച്ച് കുറേ തെറ്റിദ്ധാരണകളൊക്കെ വന്നിരുന്നു. യതിപൂജ നടത്തുന്നത് ഗുരുവിൻ്റെ എന്തോ മോക്ഷദീപം പോലെ, മോക്ഷദീപം എന്ന് പറയാൻ പറ്റത്തില്ല, അത് മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ സമാധിയാകുമ്പോൾ ആ മഹാത്മാക്കളുടെ, അവർക്ക് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവർ ശരീരം വിട്ടുപോകുമ്പോൾ അവരോടുള്ള ആദരമായിട്ട് മറ്റ് ആശ്രമങ്ങളിൽ നിന്ന് സന്യാസിമാരെ വിളിച്ചു വരുത്തി അവരുടെ പാദപൂജയൊക്കെ ചെയ്ത് അവർക്ക് ഭക്ഷണവും ദക്ഷിണയും വസ്ത്രവും ഒക്കെ കൊടുത്ത് സന്തോഷിപ്പിച്ചു വിടുക. കാരണം സന്യാസിമാർ ഈശ്വരൻ്റെ പ്രതിരൂപങ്ങളാണ്. ഈശ്വരൻ എന്ന് വെച്ചാൽ പരമ്പൊരുളിൻ്റെ, ദേവതകളുടെ അല്ല, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരണ്ട. അപ്പോൾ പരമ്പൊരുളിൻ്റെ, അപ്പോൾ ഗുരുവും ആ പരമ്പൊരുൾ തന്നെയാണ്, അതിൻ്റെ പ്രതിപുരുഷന്മാരായിട്ട് ഉള്ളവരാണ് സന്യാസിമാർ. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകളെ, ആളുകൾക്ക് വേണ്ടി നമ്മൾ പൂജ ചെയ്യുന്ന ആ ഒരു ചടങ്ങായിരുന്നു. വലിയ വലിയ രീതിയിൽ നമ്മൾ നടത്തി. അതിനകത്ത് പങ്കെടുത്ത 1000-ക്കണക്കിന് ആളുകൾ, അവർക്കതിൻ്റെ പുണ്യം ലഭിക്കുകയും ചെയ്തു. ഞാൻ എന്തിനാണ് അത് സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ, ആ സമയത്ത് 41 ദിവസം ശിവഗിരി മഠത്തിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് നടന്നത്. ഒന്ന്, ഗുരുവിൻ്റെ മൂലമന്ത്രമായ ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ
എന്നുള്ള മന്ത്രം രാപകലില്ലാതെ അഖണ്ഡമായിട്ട് 41 ദിവസം നമുക്ക് ജപിക്കാൻ പറ്റി. അതിലും ആയിരക്കണക്കിന് ആളുകൾ അമ്മമാരും പുരുഷന്മാരും ഒക്കെ ഈ അഖണ്ഡ നാമജപത്തിലും പങ്കെടുത്തിരുന്നു. അവരുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും അസുലഭമായിട്ടുള്ള, കാരണം ഭഗവാൻ ശരീരം ഉപേക്ഷിച്ച വൈദിക മഠത്തിലായിരുന്നു ആ ചടങ്ങ് നടന്നത്, അഖണ്ഡമായിട്ടുള്ള നാമജപം. അതിൽ പങ്കെടുത്ത എല്ലാ ഭക്തന്മാർക്കും ജീവിതത്തിൽ ഏറ്റവും അസുലഭമായിട്ടുള്ള പുണ്യം സമ്പാദിക്കാൻ കിട്ടിയ അവസരമായിരുന്നു. അത് ഒരുപക്ഷെ ഒരുപാട് ലക്ഷക്കണക്കിന് ജലങ്ങളിലേക്ക് ആ ഒരു ആശയം എത്തിക്കുവാൻ സാധിച്ചു. ഇന്നും അവര് തുടർന്നും അതുപോലെ തന്നെ ആ ജപം തുടരുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഗുരുവിൻ്റെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ മന്ത്രം, ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ, ആ മന്ത്രം ദിവസവും നമുക്ക് ജപിക്കാവുന്നതാണ്. ഒരു 108 പ്രാവശ്യം എങ്കിലും നമ്മൾ ജപിക്കാം. അപ്പം അങ്ങനെ ജപിക്കുന്ന ആളുകളുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമായിരുന്നു ഗുരു എഴുതിയ ഈ ഹോമമന്ത്രം ഉപയോഗിച്ച് 41 ദിവസവും മഹാസമാധി സന്നിധിയിൽ നമ്മൾ നടത്തിയ യജ്ഞം. അതിനകത്തും ആയിരക്കണക്കിന് ആളുകളാണ്, ഭക്തന്മാരാണ് പങ്കെടുത്തത്. ആയിരക്കണക്കിന് ആളുകൾ അത് ആ മന്ത്രം പഠിച്ചു, അവർ കൂടെ ഇരുന്ന് ചൊല്ലി. അന്ന് ശിവഗിരി മഠവും അതിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ ഉൾപ്പെടെ എന്തൊരു എനർജിയുടെ ഒരു മാറ്റമായിരുന്നു, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു മാറ്റം. അപ്പോൾ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മനസ്സ് വ്യാപിപ്പിക്കുമ്പോൾ അത് നിങ്ങൾക്ക് മാത്രമല്ല, മഠത്തിന് മാത്രമല്ല, ഈ ലോകത്തിന് തന്നെ പുതിയൊരു എനർജി, പോസിറ്റീവ് എനർജി എന്ന് പറയും, അത് നമുക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും മാസം മാസം നടക്കുന്ന ഈ ഹോമത്തിൽ, ചതയദിനത്തിൽ ഇവിടെ നടക്കുന്ന ഹോമത്തിൽ വരുന്നവർ എല്ലാവരും പങ്കെടുത്ത് നമ്മുടെ ജീവിതം കൃതകൃത്യമാക്കുവാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് കൂടി പറയുകയാണ്. അങ്ങനെ ഈ മന്ത്രത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തുവാൻ കൂടിയാണ് ഞാനിത് പറഞ്ഞത്. ഇനി ചില വീടുകളിൽ, ശിവഗിരി മഠവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പല വീടുകളും, അല്ലെങ്കിൽ സ്വാമിമാരുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ചില വീടുകൾ, അത് മലയാളികൾ മാത്രമല്ല, തമിഴ് ആളുകൾ, ഹിന്ദി ബലത്തിലുള്ളവരൊക്കെ ഈ മന്ത്രം ചൊല്ലി അവർ വീട്ടിൽ ഹോമം നടത്തുന്ന ആളുകളുണ്ട്. അവർ ഗൃഹസ്ഥാശ്രമികളാണ്, പൂജാരിമാരൊന്നുമല്ല. ആ മന്ത്രത്തിൻ്റെ മഹത്വം നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അത് ദിവസവും ചെയ്യാനായിട്ട് വീട്ടിൽ ബുദ്ധിമുട്ടാണ്. ഗുരുമന്ദിരത്തിൽ പോകാൻ ബുദ്ധിമുട്ടുള്ളവർ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള അസൗകര്യമുള്ള ആളുകൾ മാസത്തിലൊരിക്കൽ ഗുരുവിൻ്റെ ഈ ചതയം നക്ഷത്ര നാളിൽ, നമ്മൾ മുൻപ് ഗുരു പൂജ നമ്മളെല്ലാവർക്കും പറഞ്ഞു കൊടുത്തിരുന്നു, അതിനോടൊപ്പം ആ ദിവസം നമുക്ക് വേണമെങ്കിൽ ഈ ഹോമം ചെയ്യാം. ഈ മന്ത്രം പഠിച്ച് വളരെ സിമ്പിളാണ്, വളരെ ലളിതമാണ്. ഇനി അങ്ങനെ ചെയ്യുവാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഈ മന്ത്രം നമുക്ക് ജപിക്കാൻ പറ്റും. ഈ മന്ത്രമൊക്കെ ജപിക്കുമ്പോൾ എണ്ണം നമ്മുടെ ഇഷ്ടത്തിനൊത്ത് കൂട്ടാൻ പറ്റില്ല. ഒരു മിനിമം ഒരു 11 പ്രാവശ്യം ഈ മന്ത്രം ജപിക്കാം. പക്ഷേ അതിൽ കൂടുതൽ ജപിക്കണമെങ്കിൽ നമ്മൾ ഗുരുക്കന്മാരോട് ചോദിക്കണം. കാരണം അതിനു മാത്രം അതിൻ്റെ എനർജി പെട്ടെന്ന് കൂടി വരും. അത് താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിനുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ ചിലർ വിചാരിക്കും മന്ത്രം ജപിച്ചാൽ എന്താ പ്രശ്നം, എനിക്ക് ഇത്ര ലക്ഷം ജപിക്കാമല്ലോ. അങ്ങനെ പറ്റില്ല, അതിനൊരു ഒരു ക്രമമുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ സൂചിപ്പിച്ച് നമ്മൾ ഒരു ഗുരുവിൻ്റെ ഉപദേശം അനുസരിച്ച് വേണം
മന്ത്രങ്ങൾ ജപിക്കാൻ. ഇപ്പം നമുക്ക് മന്ത്രങ്ങളെല്ലാം പുസ്തകത്തിലുണ്ട്, പല സ്ഥലത്തും കിട്ടും, എല്ലാ മന്ത്രങ്ങളും കിട്ടും. പക്ഷെ അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ചൊല്ലാൻ തുടങ്ങുമ്പോൾ അതിന് നമുക്ക് കിട്ടേണ്ട ഒരു ഒരു എനർജിയുണ്ട്, ഒരു ജീവനുണ്ട്, അതുണ്ടാകില്ല. അതിനാണ് മന്ത്രദീക്ഷയിലൂടെ നമ്മൾ ആ കണക്ഷൻ നമ്മൾ വാങ്ങിക്കണമെന്ന് പറയുന്നത്. ആ ഗുരുവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മളത് ഇത്ര പ്രാവശ്യം ജപിക്കണം. രാവിലെയും വൈകുന്നേരവും ജപിക്കേണ്ട കാര്യങ്ങൾ വരുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും ഇത് ജപിക്കാൻ പാടില്ല. കാരണം അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ശരീരത്തിലുണ്ടാകുമ്പോൾ, മനസ്സിനുണ്ടാകുമ്പോൾ, പ്രാണനുണ്ടാകുമ്പോൾ അത് കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ല, അറിയില്ല, വേറൊരാൾക്ക് ഇത് മനസ്സിലാകത്തുമില്ല. ഇപ്പോൾ ചിലരൊക്കെ ജപിക്കുമ്പോൾ അവർക്ക് ശരീരമൊക്കെ വിറയിലുണ്ടാവും, അല്ലെങ്കിൽ മനസ്സ് പെട്ടെന്ന് എന്തോ ശൂന്യമായ പോലെ തോന്നും, ചിലർക്ക് കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇതാവും, പല രീതിയിലാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഗുരുവിൻ്റെ നേരിട്ടുള്ള നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് വേണം അങ്ങനെയുള്ള ഗൗരവമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അത് വെറും വാക്കുകളല്ല, അക്ഷരങ്ങളല്ല, അത്രയും അതിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ തെറ്റുകൂടാതെ നമുക്കത് ചൊല്ലാൻ പറ്റണം, അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകണം. ഇങ്ങനെ ആ ഒരു സാഹചര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഇത് നമ്മുടെ കുടുംബത്തിലും വ്യക്തിപരമായിട്ടും ജപിക്കാനും അല്ലെങ്കിൽ ഹോമം ചെയ്യാനായിട്ട്. അപ്പം ഇതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. പലപ്പോഴും പലരും അതിങ്ങനെ ഓടിച്ചങ്ങ് പറഞ്ഞു പോകാറുള്ളൂ. അതുകൊണ്ടാണ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റാതെ നമ്മളത് അവഗണിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ മറ്റ് ഏത് മന്ത്രത്തെക്കാളും ഏറ്റവും ശക്തിമത്തായിട്ടുള്ള മന്ത്രമാണ് ഗുരു നമ്മൾക്ക് നൽകിയിട്ടുള്ള ഹോമമന്ത്രം. ഹോമിക്കാനുള്ളതാണ്, അഗ്നിയിലേക്കാണ് അല്ലേ. ഹോമം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് അഗ്നി ഉണ്ട്, അതിനകത്തേക്ക് നമ്മൾ അർപ്പിക്കുകയാണ്. അപ്പോൾ അതെന്തൊക്കെയാണ്, എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് അറിയേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ അർത്ഥം ഒക്കെ പറയാനായിട്ട് സമയമില്ല, നമ്മുടെ സമയം ഏകദേശം ഇതായിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ഒന്ന് ചൊല്ലാം. ചൊല്ലിയിട്ട് അതിൻ്റെ അർത്ഥം നമുക്ക് നാളെ പഠിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്കും ഒന്ന് നോക്കി വെക്കാൻ പറ്റും, അറിയുന്നവരുണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ഇന്ന് നമുക്ക് ചൊല്ലാം. ഇതിനോടൊപ്പം തന്നെ ഒന്ന് രണ്ട് കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. ഇപ്പോൾ ഗുരു മന്ത്രദ്രഷ്ടാവാണെന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ ഗുരു സൂത്രകർത്താവാണെന്ന് പറയും, സൂത്രം. അപ്പോൾ പല ഗ്രന്ഥങ്ങളും സൂത്രരൂപത്തിലാണ്. ബ്രഹ്മസൂത്രം നമ്മൾ കേട്ടിട്ടുണ്ട്, അതുപോലെ നമുക്ക് യോഗസൂത്രം. അത് ഒരു ആശയത്തെ രണ്ടോ മൂന്നോ പദങ്ങളിലൂടെയോ അല്ലെങ്കിൽ ഒരു വാചകത്തിലൂടെയോ ഒക്കെ അവതരിപ്പിക്കുകയാണ്, വലിയ വലിയ കാര്യങ്ങൾ. ഇപ്പോൾ ഗുരു സൂത്രകർത്താവാണ് എന്ന് പറയുമ്പോൾ ഗുരുദേവൻ എന്ത് സൂത്രമാണ് എഴുതിയിരിക്കുന്നത്? അതാണ് ഞാൻ ഒരിക്കൽ സൂചിപ്പിച്ചതാണ്. വേദവ്യാസ മഹർഷി ബ്രഹ്മസൂത്രം എഴുതിയെങ്കിൽ അതിന് കിടപിടിക്കുന്ന അതേപോലെ തന്നെ അതിൻ്റെ സാരാംശമായിട്ട് ഗുരു എഴുതിയതാണ് വേദാന്ത സൂത്രം. ഗുരുവിൻ്റെ കൃതിയിലുണ്ട്. അപ്പം അങ്ങനെ ഒരു അപൂർവത ഗുരുവിനുണ്ട്. അതുപോലെ ഭാഷ്യകർത്താവാണ്. ഭാഷ്യം ശങ്കരാചാര്യർ ഉപനിഷത്തിന് ഭാഷ്യം എഴുതിയിട്ടുണ്ട്, വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഇവിടെയും ഗുരുവും അത് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ഉപനിഷത്തുകളുണ്ടെങ്കിലും 10 ഉപനിഷത്ത് പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്. ശങ്കരാചാര്യർ അതിന് സംസ്കൃതത്തിൽ വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ഗുരു അതിൽ ഈശാവാസി ഉപനിഷത്താണ്
മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്തത്. അതുകൊണ്ട് ഭാഷ്യകർത്താവാണ് ഇവർ. അപ്പോൾ ഇങ്ങനെ പല അപൂർവതകൾ ഒന്നിച്ചു കൂടിയാണ് ഗുരു എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾക്ക് അറിവ് ഈ ലോകത്തിലേക്ക്, അതായത് നല്ല ജിജ്ഞാസുക്കൾക്ക് പകർന്ന് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് ഗുരുവിനെ വിലയിരുത്താൻ പോകുമ്പോൾ ഗുരു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ, ഉപനിഷത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ, ഗീത പഠിക്കേണ്ട ആവശ്യമുണ്ടോ, മന്ത്രങ്ങൾ പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പലരും പല രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കാറുണ്ട്, അല്ലെങ്കിൽ അവരുടെ രീതിയിൽ അതിനെ കളിയാക്കാറുണ്ട്. അതൊന്നുമല്ല, നമുക്കതിൻ്റെ പൂർണ്ണതയിൽ ഗുരുവിനെ പഠിക്കുവാൻ വേണ്ടിയിട്ടും ഗുരുവിൻ്റെ സ്വരൂപം എന്താണെന്ന് അറിയണമെങ്കിലൊക്കെയാണ്. അതുകൊണ്ടാണ് ഈ വക കാര്യങ്ങൾ ഞാനിത് കൂടുതൽ സൂചിപ്പിച്ചത്. നമുക്ക് അതുകൊണ്ട് ഈ മന്ത്രം ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾക്ക് ഗുരുവിൻ്റെ കൃതികളിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങാനായിട്ട്. അപ്പം നമുക്ക് ഈ മന്ത്രം മാത്രം എന്ന് ചൊല്ലി നിർത്താം, ബാക്കി അതിൻ്റെ അർത്ഥവും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ തുടരാം, അതായിരിക്കും നല്ലത്. ഓം അഗ്നേതവയത്തേജ തദ്ബ്രാഹ്മം അതസ്ത്വം പ്രത്യക്ഷം ബ്രഹ്മാസി ത്വദീയാ ഇന്ദ്രിയാണി മനോബുദ്ധിരിതി സപ്തജിഹ്വാഃ ത്വയി വിഷയാഃ ഇതി സമിധോ ജുഹോമി അഹമിത്യാജ്യം ജുഹോമി ത്വം നഃ പ്രസീദ പ്രസീദ ശ്രേയശ്ച പ്രേയശ്ച പ്രയശ്ച സ്വാഹ. ഓം ശാന്തി ശാന്തി ശാന്തിഹി. ഇതിൻ്റെ അർത്ഥം നമുക്ക് നാളെ പഠിക്കാം. അതുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതുപോലെ കൂടുതൽ നമ്മൾക്ക് ഗുരുവിലേക്ക് എത്താം. നമ്മളുടെ ലോക്ക്ഡൗൺ അതിൻ്റെ ഒരു ചെറിയ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും ശ്രദ്ധിക്കാത്തത് കൊണ്ടൊക്കെ അസുഖങ്ങൾ കൂടുന്നതും ഒക്കെ നമ്മൾ അറിയുന്നുണ്ട്. 3-ാം തീയതി ലോക്ക്ഡൗൺ പിൻവലിക്കോ എന്നും നമുക്കറിയില്ല. എന്തായാലും ഈ സമയത്ത് കുറേ ഗുണം നമ്മൾ നമ്മുടെ സ്വഭാവത്തിനൊക്കെ ഒരുപാട് മാറ്റം വരുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ശുചിത്വത്തെക്കുറിച്ച് നമുക്ക് മാറ്റം വരാൻ സാധിച്ചിട്ടുണ്ട്. ഉള്ളതുകൊണ്ട് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നുണ്ട്. പുറത്തെ ഭക്ഷണത്തോട് ഇപ്പോൾ ആളുകൾക്ക് അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഇല്ലാതായിട്ടുണ്ട്. വീടും പരിസരമൊക്കെ വൃത്തിയാക്കുവാനും വീട്ടിൽ വെജിറ്റബിൾസ് കൃഷി ചെയ്യുവാനുള്ള സന്മനസ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാടൊരുപാട് കാര്യങ്ങൾ ഈ അവസരത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അഥവാ നമുക്ക് ലോക്ക്ഡൗൺ ഉടനെ മാറിയാലും ഈ ശീലങ്ങൾ നമ്മൾ പിന്തുടരാനായിട്ട് നമുക്ക് വേണം, നമ്മുടെ നല്ലൊരു മനസ്സ്. അതുകൊണ്ട് ലോകത്തും നമ്മുടെ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലൊക്കെ അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റുണ്ട്, മന്ത്രിമാരുണ്ട്, അതിൻ്റെ തന്നെ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. അപ്പോൾ ആയുർവേദത്തെക്കുറിച്ചും നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തീരുമാനം നമ്മുടെ ഇടയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ചികിത്സാ പദ്ധതിയാണ്, അതിനെയും നമുക്കിതിവിടെ പരീക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യുവാൻ സാധിക്കുന്നു. അങ്ങനെ ആ രംഗത്തൊക്കെ, ആരോഗ്യരംഗത്തും അതുപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലീസിൻ്റെയും അങ്ങനെ എല്ലാ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്കും സൗഖ്യമുണ്ടാകാനും അതുപോലെ തന്നെ ഈശ്വരാനുഗ്രഹം, അദൃശ്യനായിട്ടുള്ള ആ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകാനും ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥന കൂടി ചൊല്ലി നമുക്ക് അവസാനിപ്പിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി
शांति शांति ही। ओम श्री नारायण परम गुरवे नमः।